മാൾട്ടയിലത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനിയും ആളുകളെ ആവശ്യമുണ്ട്. ജോലി ജോലിക്ക് ആവശ്യത്തിന് ആളുകളില്ലാത്ത കമ്പനികൾ ഒരുപാടുണ്ട്. അപ്പം എന്താണെങ്കിലും മാൾട്ടയിൽ ജോലിക്ക് ഇനിയും അവസരങ്ങളുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് അവസരങ്ങളില്ല എന്നുള്ളതല്ല. അവസരങ്ങളുണ്ട്, ഒരുപാട് അവസരങ്ങളുണ്ട്. പിന്നെ റൂമിൻ്റെ കാര്യം, ഇന്നത്തെ അവസ്ഥയിൽ ഇവിടെ റൂം കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാരണം ആവശ്യത്തിലധികം ആവശ്യത്തിന് ഉള്ള ആളുകളുണ്ട് ഇവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നിലവിലുള്ള താമസ സൗകര്യത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ആളുകളായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം, മറ്റു രാജ്യങ്ങളിലെ പോലെ ബങ്കർ ബെഡോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ റൂമിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് എടുത്ത് താമസിക്കുന്നു. അതായത് അവിടെ മാക്സിമം 4-5 പേര്, അല്ലെങ്കിൽ മാക്സിമം പോയ 6 പേരൊക്കെ. അതാണ് ഇവിടുത്തെ നോർമൽ കണ്ടീഷൻ. പക്ഷേ എന്നിരുന്നാലും ഇവിടെ ഇപ്പം നല്ലോണം കമ്പനികൾ കാര്യങ്ങൾ, ഇപ്പം ഈ വരുന്നവർക്കുള്ള ഒരു ഉദാഹരണം പറയും, ഈ ഇത്രയും വരുന്നവർക്കുള്ള ഫുഡ് മെറ്റീരിയൽ തന്നെ വേണം. അപ്പോൾ അതിനായിട്ട് കൂടുതൽ വർക്കേഴ്സ് വേണം, അല്ലെങ്കിൽ കൂടുതൽ അതിൻ്റെതായ ഒരു കാര്യങ്ങൾ വേണം, കൂടുതൽ ഷോപ്പുകൾ വേണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തന്നെ പിന്നെയും പിന്നെയും ആളുകൾ കൂടത്തേ ഉള്ളൂ. അതായത് ഇത് ഡെവലപ്പ് ആകുകയുള്ളൂ, ഡെവലപ്പ് ആകാണ്ട് താഴേക്കല്ല പോകുന്നത്. അപ്പം അതിൻ്റെതായ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുകൾ എല്ലാ മേഖലകളിലും വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്കിവിടെ റൂം കിട്ടാനൊന്നും ബുദ്ധിമുട്ടൊന്നും ആകുന്നില്ല. ഒരു ഒരു മാസമൊക്കെ ചിലപ്പോൾ സെർച്ച് ചെയ്യേണ്ടി വരും. എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടാകും, ഗ്യാപ്പ് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടുപിടിച്ചെടുക്കണം. അല്ലാണ്ട് നിങ്ങൾ നാളെ ചെന്നിട്ട് റൂം തപ്പിയാൽ നിങ്ങൾക്ക് റൂം കിട്ടണം നിർബന്ധമൊന്നുമല്ല. നിങ്ങൾ തപ്പണം, തപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും, എല്ലാം നല്ല ചെറിയ രീതിക്ക് ചെറിയ വില കുറഞ്ഞ് തന്നെ കിട്ടും. പിന്നെ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ പ്രശ്നം, അതിൻ്റെ അകത്ത് നമ്മളെ ഇവിടെ മാൾട്ടയിൽ വലിയ സാരമായിട്ടൊന്നും ബാധിച്ചിട്ടൊന്നുമില്ല. അതെല്ലാം കൂട്ടുകാരുടെ സംശയങ്ങളാണ്. ഇത് യുദ്ധം കാരണം അങ്ങനെയൊക്കെ ഉണ്ടായി, ഇങ്ങനെയൊക്കെ ഉണ്ടായി, അതുകൊണ്ടാണ് വിസ റിജക്ഷൻ ആകുന്നത്. അതെല്ലാം ശുദ്ധ മണ്ടത്തരങ്ങളാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇവിടെ നിങ്ങളിപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞാലും, ഇപ്പോൾ ഒന്ന് ഇന്റർനെറ്റ് പരിധി നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മുന്നിൽ കാണും ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്, ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. ഇതൊന്നും ഇതുവരെ ഫില്ലല്ല. അത് ഫില്ലാകാത്തതിൻ്റെ കാരണം ഇനിയും ആളുകളെ വേണ്ടതുണ്ട്. അതായത് ദിവസം തോറും നമുക്ക് ആളുകൾ കൂടുതലാണ് ഇങ്ങോട്ട് വേണ്ടത്, അല്ലാണ്ട് ഇനി ഒരിക്കലും കുറയുമല്ല. പിന്നെ ഇത് കൂടാണ്ട് ഈ രാജ്യത്തു നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നവർ ഒരുപാട് പേരാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, നമ്മളൊരു യൂറോപ്പിൻ്റെ ഒരു എൻട്രി ആയിട്ട് മാത്രമാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ എൻട്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത രാജ്യങ്ങളുണ്ട്, ഇതിനേക്കാളും വികസിതമായ രാജ്യങ്ങൾ. അതിലേക്കൊക്കെ പോകും തോറും നമുക്കിവിടെ ഓപ്പർച്യൂണിറ്റികൾ കൂടിക്കൂടി വരിക. അപ്പോൾ അതുകൊണ്ട് ആരും അതുപോലെ ടെൻഷൻ അടിക്കേണ്ട. അതൊന്നും അല്ല വിസ റിജക്ഷൻ ആകുന്നതെന്ന കാരണം. വിസ റിജക്ഷൻ ആകുന്നതിന് കാരണം നിങ്ങൾ വെക്കുന്ന പേപ്പറുകളാണ്. നിങ്ങൾ വെക്കുന്ന പേപ്പറുകൾ എത്രമാത്രം ശരിയായ പേപ്പേഴ്സ് നിങ്ങൾ വെക്കുമോ അത്രമാത്രം ഇത് ഈസി ആയിരിക്കും. പിന്നെ ഇപ്പോഴത്തെ ഈ ഇൻ്റർവ്യൂവിൻ്റെ പ്രശ്നം, ഇൻ്റർവ്യൂ ഞാൻ പറയുകയാണെങ്കിൽ ഇതുവരെ അവർ നടത്തിയതിൽ ഏറ്റവും നല്ല ഒരു ഓപ്ഷനാണ് ഈ ഇൻ്റർവ്യൂ, വീഡിയോ കോൺഫറൻസ്. വീഡിയോ കോൺഫറൻസിന് വേണ്ടി ഇന്ന് നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ പോവുകയുണ്ടായി. ഇത് വിയോസിച്ചിരുന്നു, നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ട്, അപ്പോയിൻമെൻ്റ് കേടിയായിരുന്നു. ഇപ്പോൾ 10 മണിക്കാണെങ്കിൽ ഒരു 10-15 പേരുണ്ടാവും ഒരു ദിവസത്തേക്ക്. അപ്പം അപ്പോയിൻമെൻ്റ് ചെന്ന് കഴിഞ്ഞാൽ അവർ ടൈം ആകുമ്പോൾ വിളിക്കും, വിളിച്ചതിൻ്റെ വിളിച്ചിരുന്നു. അപ്പം വീഡിയോ കോൺഫറൻസ് ആണ്. വീഡിയോ കോൺഫറൻസിൻ്റെ അപ്പുറത്ത് സൈഡിൽ ഇരിക്കുന്ന ആളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അതൊരു ബ്ലാക്ക് സ്ക്രീൻ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. അവർ അവിടെ നിന്ന് നമ്മളോട് ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പം നമ്മളതിൻ്റെ ഉത്തരങ്ങൾ കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നോ പ്രോബ്ലം.